നമസ്കാരം. സി എ എൻ ആർ സി വിഷയത്തിലടക്കം ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പ്രേക്ഷകർക്ക് ഓർമ്മ കാണുമല്ലോ. അന്ന് മിമിക്രി വേദിയിലൂടെ നടനായി കടന്നു വന്ന് ഇപ്പോൾ എല്ലാ സിനിമകളിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടിനി ടോം എന്ന വ്യക്തി അന്നൊരു പരാമർശം നടത്തി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രധാനമന്ത്രിയെ കൊല്ലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അധികാരിയെ, രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൊല്ലും, പലയിടങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മുൻകാല ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും അത് വിവാദമാവുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ. ഇന്നതാ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പുതിയ ഒരു ഐഡിയയുമായി എത്തിയിരിക്കുകയാണ്, പുതിയ ഒരു പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ്. തികച്ചും സമൂഹത്തിന് നിരക്കാത്ത, സമൂഹത്തിൽ മതജാതി ചിന്തകൾ മാത്രം മുമ്പോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികൃതമായ മനസ്സോടുകൂടിയ ഒരു ചിന്താഗതിയാണ് ഈ ടിനി ടോം എന്ന് പറയുന്ന കലാകാരൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത്യന്തം ഖേദകരമാണ് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതായത്, വിവാദ പരാമർശം വീണ്ടും നടത്തി ടിനി ടോം. പിച്ചക്കാരും ലൈംഗിക തൊഴിലാളികളും ഒരു കഴിവും ഇല്ലാത്തവരാണെന്നും അവരോട് തർക്കിക്കാൻ നിൽക്കരുതെന്നും പട്ടികജാതി കുടുംബത്തിൽ നിന്ന് വരെ മിമിക്രിക്കാർ വേദികളിൽ എത്തുന്നുണ്ടെന്നുമാണ് ടിനി ടോം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി റിപ്പോർട്ട്. ഇത്തരം അധിക്ഷേപത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം ഇരമ്പുകയാണ്. പട്ടികജാതി പട്ടികവർഗ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർ മിമിക്രി വേദികളിലേക്കും അതുപോലെ കലാ മേഖലകളിലേക്കും ഒക്കെ വരുന്നുണ്ട്. അതുമല്ല, അവരുമായി തർക്കിക്കരുത്. പിച്ചക്കാരും ലൈംഗിക തൊഴിലാളികളും, അവരീ സമൂഹത്തിൻ്റെ ഭാഗമാണ്, അവരും ഈ സമൂഹത്തിൻ്റെ, നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന പൊതു തത്വത്തെ വെല്ലുവിളിക്കുന്നതും അപഹസിക്കുന്നതുമായ ഒരു പ്രസ്താവനയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്, ടിനി ടോം നടത്തിയതായിട്ട്. വളരെ ഖേദകരം തന്നെ, വളരെ വേദനാജനകം തന്നെ. ചാനൽ കോമഡികളിലെ സ്ത്രീവിരുദ്ധതയും ശരീരത്തെക്കുറിച്ചുള്ള കളിയാക്കലുകളെയും ടിനി ന്യായീകരിക്കുകയാണ് ചെയ്തത്. കൗമുദി ചാനലിലെ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. മിമിക്രിയിലേക്ക് ആളുകൾ വന്നിരിക്കുന്നത് താഴെ നിന്നാണ്. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് അവർ വന്നിട്ടുണ്ട്, ഈവൻ പട്ടികജാതി കുടുംബത്തിൽ നിന്ന് വരെ. അതെന്താ, പട്ടികജാതി കുടുംബം അത്ര മോശമാണ്? ഇയാളെപ്പോലെ വലിയ ഉയർന്ന കുടുംബത്തിൽ നിന്ന് വന്നവർ മാത്രമേ കലാകാരന്മാരായിട്ടുള്ളൂ. താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വന്നവർക്കാർക്കും കലാകാരന്മാരോ മനുഷ്യൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാനോ കഴിയില്ലേ? അവർക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ജാതീയമായ മതപരമായ ചിന്തയും അതിൻ്റെ വൃത്തികേടുകളും മാലിന്യങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊക്കെ പറയാൻ സാധിക്കൂ. ഈവൻ പട്ടികജാതി കുടുംബത്തിൽ നിന്ന് വരെ അടിയാണ് നല്ലത് കൊടുക്കേണ്ടത്. അവരിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, അവർക്ക് ഒരുപാട് ജീവിതം കൊടുത്തിട്ടുള്ളതാണ് മിമിക്രി. അവർ ഒരാളെ അവഹേളിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ ബോഡി ഷെയ്മിങ്ങിനോ ഒന്നുമല്ല മിമിക്രി ചെയ്യുന്നത്. അതൊരു തമാശ മാത്രം. കാണുക, കേൾക്കുക, മറന്നുകളഞ്ഞേക്കുക, അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെ. പിന്നെ എൻ്റെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ വെക്കേണ്ട സന്ദേശമാണ്, നമ്മൾ ഒരിക്കലും പിച്ചക്കാരോടും സെക്സ് വർക്കേഴ്സിനോടും തർക്കിക്കരുത്. വേറൊന്നുമല്ല, അവർ ചിലപ്പോൾ ഗതികേടുകൊണ്ടായിരിക്കാം അങ്ങനെയായത്, ഒരുപക്ഷെ വിധിയായിരിക്കാം. ഇതൊക്കെ സമൂഹ മാധ്യമത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ലൈംഗിക തൊഴിലാളികൾ, ഭിക്ഷക്കാർ, ഇവരെയൊക്കെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന വ്യാപകമായ അഭിപ്രായമാണ്, വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ പാവങ്ങൾക്ക് ഒന്നും വിൽക്കാനില്ല, അതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ തത്വം പോലും ഇത് പറഞ്ഞവർക്കില്ലേ? അവരുടെ ശരീരം വരെ അവർ വിൽക്കുന്നു, ഞാനവരെ തള്ളിപ്പറയുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ പറഞ്ഞതൊരു കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ധ്വനി വന്നതിന് ശേഷം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് നമ്മുടെ ജയരാജൻ സഖാവ് പറയുന്ന പോലെ നമ്മൾ വളച്ചൊടിക്കുകയായിരുന്നു. വാർത്തകൾ വളച്ചൊടിച്ചു, തിരിച്ചൊടിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് സ്കിൽസ് ഇല്ലല്ലോ. ആര് പറഞ്ഞു അവർക്ക് സ്കിൽസ് ഇല്ലാന്ന്? ഇവർ ഇങ്ങനെയാണോ തീരുമാനിക്കുന്നത് ആർക്കൊക്കെ എവിടെയൊക്കെ സ്കില്ലുണ്ടെന്ന്? ഒരു നമ്മൾ ഈ കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ പറയില്ലേ, എത്രയോ പാവങ്ങൾക്ക് എത്രയോ കഴിവുകൾ. ഈ പറഞ്ഞ ടിനി ടോമിനേക്കാൾ എത്രയോ നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന ഗ്രാമീണരെ, പാവങ്ങളെ നമുക്കറിയാം, നമുക്ക് നേരിട്ടറിയാം. അതുപോലെ തന്നെ ഉസൈൻ ബോൾട്ടിനേക്കാളും വേഗത്തിലോടുന്ന എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. ഇതൊക്കെ ഇങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? ജാതീയമായും സാമൂഹികമായുമാണോ ഇതൊക്കെ വിലയിരുത്തേണ്ടത്? ഒരാളുടെ കഴിവുകളെ അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത്? അതുകൊണ്ട് സ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഡെവലപ്പ് ചെയ്യാതെ അവർ എന്തും വിൽക്കാൻ തയ്യാറാകും? ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ വിശദീകരണം കൊടുത്താൽ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും. അവിടെ നമ്മൾ തർക്കിച്ചാൽ നമ്മൾ മാറുകയുള്ളൂ, കാരണം അവർ എന്തും വിൽക്കാൻ തയ്യാറാകും. അതുകൊണ്ട് ചീപ്പായ അവരോട് ഞാൻ പ്രതികരിക്കാറില്ല. അവർക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റി വേണ്ട എന്നാണ് പറയുന്നത്. ഇയാളുമായി സംസാരിച്ചാൽ അവർക്ക് പബ്ലിസിറ്റി കിട്ടിപ്പോകും എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് കേട്ടോ. ഇത്രയും സാമൂഹ്യമായ ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ബലഹീനമായ വിഭാഗത്തെ അവഹേളിക്കാൻ ഇങ്ങേർക്ക് എന്നാണ് നട്ടല് പൊങ്ങിയത്? ഇങ്ങേർ മിമിക്രി കളിച്ച് നടന്ന കാലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് പോയ കാലത്തെക്കുറിച്ച്, സ്റ്റേജുകളിൽ നിന്ന് അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ നന്നാകും. ഭാഗ്യം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്.
താങ്കളെക്കാൾ കഴിവുള്ള ടിനി ടോമിനേക്കാൾ കഴിവുള്ള എത്രയോ പേർ ഈ ലോകത്തുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ഇത്തരത്തിൽ ഈ ലൈംഗിക തൊഴിലാളികളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും പിന്നോക്ക വിഭാഗക്കാരെയും ഭിക്ഷക്കാരെയും ഒക്കെ അപമാനിക്കുന്നത് അത്യന്തം വില കുറഞ്ഞ തരംതാണ നീചമായ ഏർപ്പാടായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ജനം വിലയിരുത്തട്ടെ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഏതാണ് എന്ന്. ഇനി വിശദീകരണവുമായി ഉടൻ വീഡിയോ പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും എന്ത് വിശദീകരണം നൽകിയാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൗമുദി ടിവിയുടെ ലൈബ്രറിയിൽ കാണും. അപ്പോൾ അതെടുത്ത് ഒന്ന് കേട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ അത് കേട്ടുനോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും ഈ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ മോശമായിപ്പോയി, ഖേദകരമായിപ്പോയി, ദുഃഖകരമായിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.